ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കാനില്ലെന്ന് കേന്ദ്ര സർക്കാർ ആരോപണവിധേയനായ വ്യക്തിയും സൈബിയും പ്രതികരിച്ചു കഴിഞ്ഞെന്ന് ധനമന്ത്രാലയം സെക്രട്ടറി വ്യക്തമാക്കി അദാനിക്കെതിരായ അന്വേഷണം സെബി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയും എത്തിയിരുന്നു അദാനിക്കെതിരെ അന്വേഷണം നടത്തുന്ന സെബിയുടെ ചെയർപേഴ്സണെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് കേന്ദ്രം കൂട്ടുനിന്നെന്നും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കുമ്പോൾ സർക്കാർ മൗനം പാലിച്ചിരിക്കുകയാണ് സെബി ചെയർപേഴ്സണെ മാറ്റണമെന്ന ആവശ്യത്തോട് ധനമന്ത്രാലയം പ്രതികരിച്ചിട്ടുമില്ല സംഭവത്തോട് സെബിയും ആരോപണ വിധേയയായ ചെയർപേഴ്സൺ മാധവി ബൂച്ചും പ്രതികരിച്ചു കഴിഞ്ഞെന്നും മറ്റൊന്നും പറയാനില്ലെന്നുമാണ് ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി അജയ് സേത്തിന്റെ നിലപാട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഓഹരി വിപണിയിലുണ്ടായ തളർച്ചയെ കേന്ദ്രം ഗൗരവത്തോടെയാണ് കാണുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി കിരൺ റിജ്ജു ആരോപിച്ചിരുന്നു ഇതിനിടെയാണ് അദാനിക്കെതിരായ സെബി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയത് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാൽ സംശയത്തിന്റെ അന്തരീക്ഷം ഒഴിവാക്കണമെന്നും അഭിഭാഷകനായ വിശാൽ തിവാരി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട് അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ കൃത്രിമം നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സിബിഐ അന്വേഷണമോ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമോ ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിശാൽ തിവാരി ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ സെബി അന്വേഷണം പര്യാപ്തമാണെന്നായിരുന്നു കോടതി ഉത്തരവ് അദാനിക്കെതിരായ അന്വേഷണങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും ഇരുപത്തിനാല് ആക്ഷേപങ്ങളിൽ ഇരുപത്തിമൂന്നും അന്വേഷിച്ചെന്നായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ സെബി പുറത്തിറക്കിയ പ്രസ്താവനയിലെ വിശദീകരണം